ഈ സ്ഥലത്തിന് ചെമ്പഴന്തി എന്ന് പേര് വന്നത് നമ്മളൊക്കെ ജനിക്കുന്നതിന് വർഷങ്ങൾക്ക് മുമ്പേ ഉണ്ടായിരുന്ന പേരാണ്. എനിക്കറിയില്ല, എന്റെ ഞാൻ എന്നെ പ്രസവിക്കും മുമ്പേ ഉള്ള പേരാണ് ചെമ്പഴന്തി. സ്ഥലത്തിനെ കുറിച്ച് നമുക്ക് ആദ്യം കിട്ടുന്ന ഒരു പരാമർശം എന്ന് പറയുന്നത് അവസാനത്തെ ആയിരാജാവായ വിക്രമാദിത്യ വരകുണന്റെ അദ്ദേഹം എഴുതിയ പാലിയം ചെപ്പേട് എന്ന് പറയുന്നത് നമ്മുടെ ചിറയിങ്കിണോളം വലിപ്പമുള്ള ഒരു വലിയ താലൂക്ക്, താലൂക്കിനോളം വരുന്ന ഒരു വലിയൊരു പ്രദേശം, നമ്മുടെ ശ്രീമൂലവാസം ക്ഷേത്രത്തിലേക്ക്. ശ്രീമൂലവാസം തിരുമുല്ലവാരം ആണ് എന്ന് പിൽക്കാലത്ത് ഗവേഷകർ തെളിയിച്ചിട്ടുണ്ട്. തെക്ക കൊല്ലത്തിൻ്റെ തെക്ക് ഭാഗത്താണ് തിരുമുല്ലവാരം ക്ഷേത്രം. ആ തിരുമുല്ലവാരം എന്നറിയപ്പെട്ടിരുന്ന ശ്രീമൂലവാസത്തേക്ക് ഏകദേശം 15,000 ഏക്കറോളം വരുന്ന ഭൂമി എഴുതി കൊടുക്കുന്ന പട്ടയത്തിലാണ് ചെമ്പഴിഞ്ഞി എന്നുള്ള ഈ ചെമ്പഴിഞ്ഞിയാണ് പറഞ്ഞ് ചെമ്പഴന്തി ആയി മാറിയത്. പഴിഞ്ഞി എന്ന് പറഞ്ഞാൽ നിലമെന്നാണ് അർത്ഥം. ചെമ്മെന്ന് പറഞ്ഞാൽ ധാന്യകൃഷി ഉള്ള സ്ഥലമെന്നാണ് അർത്ഥം. അങ്ങനെയാണ് ചെയ് പഴിഞ്ഞയാണ് ചെമ്പഴിഞ്ഞയായി മാറിയത്. പഴിഞ്ഞയ്ക്ക് നില ഇടപഴിഞ്ഞി നമുക്കറിയാം, കഞ്ചാമ്പഴിഞ്ഞ് നെയ്യാറ്റിങ്കരയുള്ള മറ്റൊരു സ്ഥലമാണ്. അപ്പോൾ ഈ പഴിഞ്ഞകളെല്ലാം സാധാരണ നിലത്തിനെ ആണ് പ്രാചീന കാലത്ത് പറഞ്ഞിരുന്നത്. അങ്ങനെ കൃഷി ചെയ്യുന്ന പഴിഞ്ഞി, ചെമ്പഴിഞ്ഞി എന്നുള്ള അർത്ഥത്തിൽ, നിലങ്ങൾ എന്നുള്ള അർത്ഥത്തിലാണ് അത് ഈ പാലിയം ചെപ്പേടിൽ പ്രയോഗിക്കപ്പെട്ടിരിക്കുന്നത്. നമ്മൾ ഭൂപ്രകൃതിയും അങ്ങനെ തന്നെയായിരുന്നു. വളരെ അടുത്ത കാലം വരെ നിലത്താൽ ചുറ്റപ്പെട്ട സ്ഥലമായിരുന്നു ചെമ്പഴിഞ്ഞി.